ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ സ്പേസ് മൈ ക്രിയേഷൻ ഇനി ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പഴയ ചായക്കടിയായിട്ടുള്ള സുഖിയനല്ലേ അതുകൊണ്ടാണ് നല്ല ടേസ്റ്റാണല്ലേ ഹോട്ടലിലെല്ലാം കിട്ടുമ്പോൾ അത് നമുക്ക് എങ്ങനെ അതുപോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാമെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ എടുക്കുന്നുണ്ട് ഈ ചെറുപയർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടൊന്നുമില്ല നിങ്ങൾക്ക് ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഇതിലേക്ക് ഞാനിത് മുങ്ങുന്നത്ര തന്നെ വെള്ളം ഒച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഞാനിത് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടും അതല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ വിസിൽ കൂടുതലായിട്ട് വേണ്ടി വരും ഇതിപ്പം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ഈ ചെറുപയറി ഇടയാണ് ഇനി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ഒരു അര ടീസ്പൂൺ ഏലക്കായുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കാം ഞാനിവിടെ എടുക്കുന്നത് രണ്ട് കപ്പ് മൈദയാണ് രണ്ട് കപ്പ് മൈദയിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം ഈ ബാറ്ററി കുറച്ച് തിക്കായിരിക്കണം ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് മുക്കിയെടുക്കുമ്പോൾ ഭയങ്കര തിന്നായിട്ടുള്ള ലെയറ് കിട്ടുള്ളൂ അത്യാവശ്യം കട്ടിയുള്ള ഒരു മൈദയുടെ റാപ്പാണ് വേണ്ടത് ഇനി നമുക്കിങ്ങനെ ഉരുളകളാക്കിയിട്ട് എടുക്കാം ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പം കൂട്ടിയും കുറയ്ക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് ഉരുളയാക്കി എടുക്കാം ഇനി നമുക്കിതിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യാം എല്ലാ സൈഡും നന്നായിട്ട് വെന്ത് വരുന്നവരെ നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ കണ്ടല്ലോ നല്ല ഈസിയാണ് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര വെച്ചും ചെയ്യാം പെട്ടെന്ന് ഉണ്ടാക്കാനും പഞ്ചസാര വെച്ച് ചെയ്താൽ മതി ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ